ഹായ് കൂട്ടുകാരേ, ഭാവാനശ്വാസ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൊഴുത്ത പഴം കൊണ്ടൊരു ചിപ്സാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ്, ഈ ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ആളി എന്ന ഓപ്ഷൻ കൂടി വന്ന് അത് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇപ്പോൾ വീഡിയോ തുടങ്ങാം. ഞാനിവിടെ 6 പൊഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞെടുക്കണം. ഇത് നല്ലവണ്ണം പൊഴുത്ത പഴമാണ്. ഇതൊന്ന് കട്ടില്ലാതെ വട്ടത്തിൽ നുറുക്കിയെടുക്കണം. പൊഴുത്ത പഴമായതുകൊണ്ട് വഴുക്കലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ഉപ്പുവെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. ഉടയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓയിലൊഴിച്ച് ചട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കോരിട്ട് കൊടുത്താലേ ഒട്ടിപ്പിടിക്കും. ഞാൻ കോരി ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണം. കൂട്ടി വെച്ചാലേ പെട്ടെന്ന് കരിയും. മറിച്ചിട്ട് കൊടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കോരിയെടുക്കാം. അടുത്തത് ഇട്ടു. നല്ല മധുരമുള്ള ചിപ്സ് ആയി കാരണം.
ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരട്ടോ. അപ്പൊ എല്ലാം റെഡിയായി, നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. നല്ല ക്രിസ്പി. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക. ഒരു രണ്ട് പഴമുണ്ടെങ്കിൽ കുറേ ചിപ്സ് ഉണ്ടാക്കട്ടോ. എണ്ണയും അധികം ആവശ്യമില്ല. ഞാൻ 6 പഴമാണ് എടുത്തത്, ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ എടുത്തോണ്ട് പോയി. നല്ല ടേസ്റ്റ് ആണെന്നാണ് അവർ പറയണേ. ഇനിയും കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി ചെറിയ ചെറിയ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.